ഓക്കെ, ഇതിലെ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു കന്യാസ്ത്രീ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ഈ ഒരു സിനിമ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കുമെന്നാണ് തോന്നുന്നത്? കാരണം ഒരുപാട് ഓൺലൈൻ ആംഗ്ലമാരും ഓഫ്ലൈൻ ആംഗ്ലമാരും അങ്ങനെ കുറെ ആൾക്കാരുള്ള ഒരു സമൂഹമാണിത്. അപ്പൊ അവരിത് എങ്ങനെ എടുക്കുന്നാണ് തോന്നുന്നത്? ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ ഒരുപാട് കമന്റ്സ് നെഗറ്റീവ്സ് ഒക്കെ വരുന്ന ഒരു സമൂഹത്തിലേക്ക് ഈ ഒരു സിനിമ വരുമ്പോൾ എന്താണ് തോന്നുന്നത്? ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഭീഷണി വരെ നമ്മൾ എല്ലാവരും നേരിട്ടിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് വരെ കൊടുത്തിട്ടുണ്ട്. പാളയം പോലീസ് സ്റ്റേഷനിൽ പ്രൊഡ്യൂസർ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ അപ്പോൾ ആദ്യമേ അറിയാം ഇങ്ങനെ ഒരു സംഭവം വരുന്നു. പക്ഷേ ഈ വിവാദങ്ങളൊക്കെ ഈ സിനിമ വരുന്നതോടെ ഇല്ലാതാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിലറിൽ നമുക്ക് എല്ലാം കാണിക്കാൻ പറ്റില്ല. നമ്മൾ കട്ടിങ് ചെയ്തിട്ട് ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അവിടെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. ശരിക്കും സിനിമ വരുമ്പോഴത്തേക്കും യാതൊരു രീതിയിലും ആരെയും വ്രണപ്പെടുത്താത്ത രീതിയിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അത് സിനിമ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ബിഗ് സ്ക്രീനിലേക്ക് ഒരു ലെസ്ബിയൻ ലവ് സ്റ്റോറി വരുന്നതല്ലേ? ഷോർട്ട് ഫിലിംസ് ഒക്കെ വരാറുണ്ട്. അപ്പോ എന്താ, ഞാനൊക്കെയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ ഒരുപാട് ലെസ്ബിയൻ ലവ് സ്റ്റോറീസ് ഗേ സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് എന്നെ ഒരു സെമിനാർ എടുക്കാൻ പോലും മലയാളത്തിൽ നിന്ന് ഒരു സിനിമ കിട്ടിയിരുന്നില്ല. ഞാൻ ഇംഗ്ലീഷ് മൂവിയാണ് ചൂസ് ചെയ്തത്. അപ്പോ ഈ സിനിമ ഒരു ഇമ്പാക്ട്, ഒരു ചേഞ്ച് ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരുപാട് പേര് എന്താണ് പറയാൻ എന്ന് വെച്ചാല് ശരിക്കും ഇത് ആയിട്ട് പറഞ്ഞിട്ടില്ല, എവിടെയോ ഒളിഞ്ഞൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. മലയാളത്തിൽ അങ്ങനെ തീരെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഒളിഞ്ഞൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഫോക്കസ് ചെയ്ത് പറയുന്ന ഒരു സബ്ജക്റ്റ് സിനിമയാണിത്. അപ്പൊ അതുകൊണ്ടിട്ട് എന്തായിരുന്നാലും ഇതൊരു മാറ്റം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള സിനിമകൾ തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള സിനിമകൾ ആവശ്യമാണ്, അനാവശ്യമല്ല, സോറി, ആവശ്യമാണ്. അതുകൊണ്ടിട്ട് ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു സിനിമയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് എന്നെ ഈ സിനിമയിലേക്ക് എടുത്തത്, വിളിച്ചതെന്ന് ചോദിച്ചിട്ടില്ലേ? മെയിൻ ലീഡ് ക്യാരക്ടറാണ് ഡയറക്ടറുടെ അടുത്ത്. അല്ല, അത് അവർ കാസ്റ്റിംഗ് കോൾ വെച്ചിട്ട് ആദ്യമേ ഒരു ഫ്രഷറിനെ വെച്ച് ചെയ്യണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പൊ അങ്ങനെയാണ് എന്നിലേക്ക് എത്തുന്നത്. എന്നിട്ട് ഞാനാണ് പറഞ്ഞത് എനിക്ക് മെയിൻ ലീഡ് ചെയ്യണം എന്ന്, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അപ്പോ അത് എന്ത് എന്ത് വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ചു എന്നാണ് ഞാൻ ചിലപ്പോ അവരോട് ചോദിക്കേണ്ടിയിരിക്കുന്നത്. എന്നിലേക്ക് ഇല്ല, കാരണം സേറൊക്കെ എന്റെ പെർഫോമൻസിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്കൊരു ഫസ്റ്റ് ഒരു 2 ഡേയ്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ചെയ്ത ഒരു ഒരു തലത്തിലുള്ള ഫിലിമേ അല്ല. ഒരു അവാർഡ് മൂവിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം കുറച്ച് സ്ലോ ആണ്. മാത്രമല്ല ഡയലോഗ് ഡെലിവറി ഇല്ല. അപ്പൊ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, അതൊക്കെ നമ്മുടെ ഈ ഫേസ് വെച്ച് തന്നെ നമ്മൾ എത്തിക്കണം. അപ്പൊ അങ്ങനെ 2 ദിവസം കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സാറ് എന്നോട് പറയും ഇപ്പൊ എടുക്കാൻ പോകുന്ന ഇന്ന സംഭവമാണ്. എനിക്ക് റിഹേഴ്സൽ പോലും ഉണ്ടായിരുന്നില്ല, പിന്നെ പിന്നെ പൊടപൊട എടുത്തോണ്ടിരിക്കുകയായിരുന്നു. കാരണം സാർ ഉദ്ദേശിച്ച ഒരു സംഭവം ഞാൻ ആ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞു. അപ്പൊ എനിക്ക് സാറ് പറഞ്ഞു തരുമ്പോൾ തന്നെ അത് എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളൊരു സംഭവം അറിയായിരുന്നു. പിന്നെ എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കറക്ഷൻസ് ഒക്കെ വന്നിട്ട്, അത് ഭയങ്കര നല്ല ക്രൂ ആയിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ പോകുന്ന ഒരു ക്രൂ കൂടി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ലൊക്കേഷൻ ഒക്കെ അപ്പൊ എവിടെയായിരുന്നു? കൊല്ലത്തായിരുന്നു. അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും മാനറിസം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ആദ്യമേ ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ലെസ്ബിയൻ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവർ പറയാറുണ്ട് അവരുടെ ലവ് സ്റ്റോറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നിട്ട് ചില ഇതിലൊക്കെ എനിക്ക് ഡൗട്ട് തോന്നുമ്പോൾ ഞാൻ സാറിനോട്, സാറും റെഫർ ചെയ്തിട്ടുണ്ട് കുറേ, സാറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടിട്ട് സാറും കുറച്ച് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു ലെസ്ബിയൻ അങ്ങനെ മാനറിസം മാറുന്നൊന്നുമില്ല. ഇപ്പൊ ഒരു ആണിനോട് എനിക്ക് തോന്നുന്ന ഫീലിംഗ് ആണ് ഒരു പെണ്ണിന് ഒരു പെണ്ണോടും തോന്നുന്നത്, അതാണ് ലെസ്ബിയനിൽ തോന്നുന്നത്. അപ്പൊ അത് എങ്ങനെയാണോ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് അതേ ഫീലിംഗ് തന്നെയാണ്. ഇപ്പൊ സെക്സ് ചെയ്യുമ്പോഴത്തേക്കും മൂഡ് ചേഞ്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ ഫേസിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് റിയാലിറ്റി, എനിക്കൊരാളോട് തോന്നുന്ന എന്തൊക്കെയാണ് ആ വികാരങ്ങൾ തന്നെയാണ് തിരിച്ച് ഈ പെണ്ണ് പെണ്ണിന് തോന്നുന്നത്. അത് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഈസി ആയിരുന്നു കുറച്ചും കൂടി.